മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് പങ്കെടുക്കുന്ന നവകേരള സദസ്സിന്റെ വിജയത്തിനായി തിരുവമ്പാടി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും സംഘാടക സമിതി രൂപീകരണം പൂർത്തിയായി. ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടുന്ന വിപുലമായ സംഘാടക സമിതികളാണ് രൂപീകരിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ടെത്തി ജനങ്ങളുമായി സംവദിക്കുന്ന നവകേരള സദസ്സ് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ വിജയിപ്പിക്കുന്നതിനായി വിപുലമായ സംഘാടക സമിതികൾ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും രൂപീകരിച്ചു കഴിഞ്ഞു. സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ളവരെ പങ്കാളികളാക്കിയാണ് സംഘാടക സമിതികൾ രൂപീകരിച്ചത്. നവകേരള സദസ്സിന്റെ കുടിയത്തൂർ പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരണ യോഗം കുടിയത്തൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. കേരള ബാങ്ക് ഡയറക്ടർ ഇ രമേശ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൺവീനർ നോഡൽ ഓഫീസർ വിനയരാജ്, സംഘാടക സമിതി വൈസ് ചെയർമാൻ ടി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. വി കെ വിനോദ പദ്ധതി വിശദീകരണം നടത്തി. പരിപാടിയുടെ വിജയത്തിനായി ഇ രമേശ് ബാബു ചെയർമാനും പഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദ കൺവീനറുമായ 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. കേരളത്തിലെ മൊത്തം മന്ത്രിമാരും 20 മന്ത്രിമാരും അന്ന് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ ഒരു മിനിയേച്ചർ, ഒരു സെക്രട്ടേറിയറ്റ് ഏകദേശം ഒരു 4-5-6 മണിക്കൂർ നേരം, ഏകദേശം ഒരു ദിവസം പൂർണ്ണമായും മുക്കത്തേക്ക് മാറ്റി നടപ്പെടുകയാണ്. അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വിവിധ പദ്ധതികളും വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മണ്ഡലാടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഓരോ പഞ്ചായത്തിലും ഇങ്ങനെ നവകേരള സദസ്സിന്റെ പരിപാടി നമുക്ക് നടത്തേണ്ടതുണ്ട്. വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, വിവിധ സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാർ, അംഗനവാടി ആശാവർക്കർമാർ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. കാരശ്ശേരി പഞ്ചായത്ത് സംഘാടക സമിതി രൂപീകരണ യോഗം കാരശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. സാമൂഹ്യ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മേഖലകളിലെ നിരവധി പേർ പങ്കെടുത്തു. ചടങ്ങിൽ നിയോജകമണ്ഡലം ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ടി വിശ്വനാഥൻ പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല, ജില്ലാ പഞ്ചായത്ത് അംഗം മുക്കം മുഹമ്മദ്, പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനയരാജ്, കാരശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി നാരായണൻകുട്ടി, വി മോയ് മാസ്റ്റർ, ഷാജികുമാർ, ഷായന ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, എം ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല ചെയർമാനും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നാരായണൻകുട്ടി കൺവീനറുമായി 300-അംഗ കമ്മിറ്റിയാണ് കാരശ്ശേരി പഞ്ചായത്തിൽ സംഘാടക സമിതിയായി പ്രവർത്തിക്കുക. കോടഞ്ചേരി പഞ്ചായത്ത് സംഘാടക സമിതി രൂപീകരണ യോഗം ലിൻഡോ ജോസഫ് എം എൽ എയാണ് ഉദ്ഘാടനം ചെയ്തത്. പഞ്ചായത്ത് അംഗം ജോർജ് കുട്ടി വിളക്കുന്നൽ അധ്യക്ഷനായിരുന്നു. ഷിബു പുതിയടത്ത് ചെയർമാനും പഞ്ചായത്ത് സെക്രട്ടറി സീനത്ത് കൺവീനറുമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. നവകേരള സദസ്സിന്റെ കൂടരഞ്ചിയിലെ സംഘാടക സമിതി രൂപീകരണ യോഗം ലിൻഡോ ജോസഫ് എം എൽ എ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് അധ്യക്ഷനായിരുന്നു. ആദർശ് ജോസഫ് ചെയർമാനും പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു കൺവീനറുമായ കമ്മിറ്റിയാണ് കൂടരഞ്ഞിയിൽ രൂപീകരിച്ചത്. പുതുപ്പാടി പഞ്ചായത്തിലെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ സി വേലായുധൻ അധ്യക്ഷനായിരുന്നു. ലിൻഡോ ജോസഫ് എം എൽ എ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുട്ടിയമ്മ മാണി, സി ഡി എസ് ചെയർപേഴ്സൺ ഷീബ സജി, വിനോദ് കിഴക്കേൽ, ടി കെ നാസർ, കെ യൂസഫ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പി എസ് അജിത്ത് കൺവീനറും കെ സി വേലായുധൻ ചെയർമാനുമായ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.